പ്രൈസ് ദി ലോർഡ്. കത്തോലിക്കാ സഭയുടെ വിശ്വാസ നിക്ഷേപം, ഇത് നെഞ്ചിൽ ചേർത്ത് വയ്ക്കുന്ന വലിയ ഒരു ആവശ്യമുള്ള ഘടകമാണെന്ന് ഈ കാലം അത്രയും കൊണ്ട് പഠിക്കുകയും എത്ര വൈകി ദൈവമേ ഇത് പഠിക്കാനെന്നുള്ളൊരു പശ്ചാത്താപത്തിലാണ് നമ്മൾ. ദൈവമേ വിശ്വാസ നിക്ഷേപം, അപ്പസ്തോലിക അനുശാസനം, അതാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന് പറയുന്നത്. ഇത് കാറ്റക്കിസം, കാറ്റക്കിസം എന്ന് പറയുമ്പോൾ പിള്ളേർ പഠിക്കുന്ന കാര്യമാണെന്നുള്ള ഒരു വിചാരമാണ് ഇപ്പോഴും നമ്മളിലേക്ക് പലരുടെയും ചിന്തയിൽ. പക്ഷെ നമുക്കിപ്പോൾ മനസ്സിലായി ഇത് നമ്മളാണ് ആദ്യം പഠിക്കേണ്ടതും, എങ്കിലേ ഇത് പിള്ളേർ പഠിക്കേ തന്നെ ഉള്ളൂ എന്നുള്ളതും, നമ്മളിൽ ഇത് നിറഞ്ഞ് തുളുമ്പി നമ്മുടെ തലമുറകളിലേക്ക് ഒഴുകണം. യെശയ്യാ 59:21 ഓർക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഉടമ്പടി ചെയ്തിരിക്കുന്ന ഉടമ്പടി ഇതാണ്, നിങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന എൻ്റെ വചനവും എൻ്റെ ആത്മാവും നിങ്ങളിൽ നിന്നോ നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്നോ അവരുടെ സന്താനങ്ങളിൽ നിന്നോ ഒരിക്കലും അകന്നു പോകയില്ല. കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ അപ്പൂപ്പൻ അമ്മൂമ്മ, അപ്പൻ അമ്മ, കുഞ്ഞുങ്ങൾ, ഇങ്ങനെ 3 ലെവലിൽ വേണം. അത് 3 നമ്മളിൽ നിറയണമെങ്കിൽ ആദ്യം സഭയുടെ ഈ വിശ്വാസ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിൽ നിറയും. ഇന്ന് 2024 ജൂൺ മാസം 3-ാം തീയതി തിരുഹൃദയത്തിൻ്റെ മാസമാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിശ്വാസ രഹസ്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം അതിൻ്റെ ഭാഗമായി നമ്മൾ പഠിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചം എന്ന പരിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനമാണ്. ഇത് മറ്റൊരു വലിയ കണ്ടെത്തലാണ്. ഇത് ഒരു റൗണ്ട് നമ്മൾ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് വീണ്ടും ആഴത്തിൽ കുഴിച്ച് പഠിക്കണമെന്ന്. അത് വളരെ വലിയൊരു അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ചിലപ്പോൾ തോന്നും ഇങ്ങനെ പോകുകയാണെങ്കിൽ എവിടെ എത്തുമെന്നൊക്കെ. പക്ഷേ ഞാൻ പലരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവരും പറയണത് ഇങ്ങനെ തന്നെ പോകണം, ഇത് അനുഭവിച്ച് കിഴക്കിൻ്റെ വെളിച്ചം ഒരു സൂക്ഷ്മദർശനം തന്നെയായി പഠിക്കുകയും ഇത് പഠിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. നമ്മൾ അതിനുശേഷം ഓരോ ഞായറാഴ്ചയെങ്കിലും ബലിയർപ്പിക്കുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ആ ബലിയർപ്പിച്ച് അനുഭവമാകുമ്പോഴാണ് എമ്മാവൂസിലേക്ക് പോയവർ പഠിച്ചു ഈശോ പറഞ്ഞതെല്ലാം. അപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. പക്ഷെ ആ പൂർണ്ണത കിട്ടിയത് കുർബാന ആയി അപ്പം മുറിച്ചപ്പോഴാണ്. വരുവിൻ നമുക്ക് ഈ അപ്പസ്തോലിക ലേഖനത്തിൻ്റെ പ്രാധാന്യം ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ കയറുന്നവർക്ക് വേണ്ടി പറയുകയാണ്. ജോൺ പോൾ 2 മാർപ്പാപ്പ 1995 മെയ് മാസത്തിൽ പ്രഖ്യാപിച്ച ഈ അപ്പസ്തോലിക ലേഖനം കിഴക്കിൻ്റെ വെളിച്ചം, ഓറിയൻ്റാൽ എല്ലൂമൻ എന്നത് എഴുതാൻ കാരണമായത് അതിന് 100 വർഷം മുമ്പ് ലിയോ 13 മാർപ്പാപ്പ പുറപ്പെടുവിച്ച കിഴക്കിൻ്റെ മഹത്വം, ഓറിയൻ്റാലും ഡിഗ്നിറ്റാസ് എന്ന അപ്പസ്തോലിക ലേഖനത്തിൻ്റെ ശതാബ്ദി ആഘോഷം പ്രമാണിച്ചും അതിനുശേഷം 2 സുനഹദോസിൽ വളരെ പ്രധാനമായി കിഴക്കൻ സഭകളെക്കുറിച്ച് നൽകിയ പ്രബോധനത്തിനെ കൂടുതൽ അടിവരയിട്ടുകൊണ്ടും ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായ ഒരു പ്രബോധനമായിട്ടാണ് ഇത് ഇറക്കിയത്. എന്നാൽ ഇത് അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല, അധികം ആരും വായിച്ചിട്ടില്ല. വായിച്ചാലും പെട്ടെന്ന് മനസ്സിലാവുന്നതുമല്ല. അതുകൊണ്ട് കർത്താവ് നമ്മൾക്ക് തന്ന ഒരു ദൂതാണ് ഇതിൻ്റെ വിവരിച്ച് പഠിക്കുകയും ആ വിവരണ സഹിതം ഒരു പുസ്തകം എഴുതാനും
ആ പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ. കിഴക്കിൻ്റെ വെളിച്ചം, ഒരു സൂക്ഷ്മദർശനം. ഇതെല്ലാത്തിനും പ്രധാനമായ കാരണമായത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉള്ള ഈ കുർബാന പ്രശ്നമാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എൻ്റെ അതിരൂപതയാണ്, ഞാനും ഒരു എറണാകുളത്തുകാരനാണ്. അപ്പോൾ എറണാകുളത്തുള്ള ഭൂരിഭാഗം പേരും ഈ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞതനുസരിച്ച് ബലിയർപ്പിക്കണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷേ കുറച്ച് പേർക്കത് മനസ്സിലായിട്ടില്ല. നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്ന പോലെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എല്ലാവരും ആത്മാർത്ഥമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികർക്കും സന്യസ്തർക്കും അൽമായർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കിഴക്കിൻ്റെ വെളിച്ചം, നമ്മൾ വിശ്വസിച്ച്, നമ്മൾ സ്വീകരിച്ച്, നമ്മൾ അത് അനുഭവിച്ച് ബലിയർപ്പിക്കുന്നതിലൂടെയും പ്രാർത്ഥനയിലൂടെയും അവരിത് ഈ രഹസ്യം കണ്ടെത്തണം, ഈ അത്ഭുതം കണ്ടെത്തണം, ഈ മറച്ചു വച്ചിരിക്കുന്ന രഹസ്യം അവർ കണ്ടെത്തണം. ഇതൊരു നിധിയാണെന്ന് അവർ മനസ്സിലാക്കണം. ഇത് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കാനല്ല, ഇത് തലമുറകളിലേക്ക് നമ്മൾ കൈമാറാനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒന്നിച്ച് ഒപ്പം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം എറണാകുളം അതിരൂപതയിൽ വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ഹിതമല്ല, കുർബാനക്രമവും ലിറ്റർജിയെല്ലാം മനുഷ്യരുടെ ഹിതമനുസരിച്ചല്ല, വിശ്വാസികളുടെ ഹിതമനുസരിച്ചല്ല, വൈദികരുടെ ഹിതമനുസരിച്ചുമല്ല. അത് സഭയുടെ ഒരു കോമ്പിറ്റൻ്റ് അതോറിറ്റിയും സഭയുടെ പാരമ്പര്യം അനുസരിച്ചിട്ടാണ് അത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാനിടവരണം. സഭയുടെ പാരമ്പര്യം, അഞ്ചപ്പം കൊണ്ടുവന്നു, രണ്ട് മീനും, അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം കരയിൽ നിന്നുള്ളതും മീൻ കടലിൽ നിന്നുള്ളതും. അങ്ങനെ കർത്താവ് അഞ്ചപ്പത്തെയും രണ്ട് മീനിനെയും സ്വർഗത്തിലേക്ക് നോക്കിയിട്ടുയർത്തി, പിതാവിൻ്റെയേക്ക് നോക്കിയിട്ടുയർത്തി എന്ന് പറയുന്നത് ഈ കരയും കടലും ഉയർത്തി, അതാണ് ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കുന്ന, ലോകം മുഴുവനെയും ബഹുമാനിക്കുന്ന, ലോകം മുഴുവനെയും രൂപാന്തരീകരിക്കുന്ന ബലിയർപ്പണത്തിൻ്റെ ആമുഖമായിരുന്നു അതെല്ലാം. ഈശോയെ എന്ന പോലെ ഞങ്ങളുടെ ഹിതമല്ല, അങ്ങയുടെ ഹിതം ഈ ബലിയർപ്പണത്തിൻ്റെ തർക്കത്തിൽ നിറവേറട്ടെ. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. 400 പ്രവാചകന്മാർ ബലിയർപ്പിച്ചു, പക്ഷേ ആത്മാവ് ഇറങ്ങി വന്നില്ല. അവരും ബലിയാണ് അർപ്പിച്ചത്, നോക്കുമ്പോൾ ബലിയാണ്. എന്നാൽ ഒരു പ്രവാചകൻ, ഏലിയ ഒരു പ്രവാചകൻ പറഞ്ഞു, ഈ മതി, ഈ നിങ്ങൾ 400 പേര് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ആത്മാവ് വന്നില്ല, ഇതാ ഞാൻ ഒരു പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് വരുന്നത് കണ്ടോ? എന്താണ് യഥാർത്ഥ ആരാധന? ഇസ്രായേൽ ജനമേ, നിങ്ങൾ എത്ര നാൾ രണ്ട് വള്ളത്തിൽ കാലുവെക്കും? നിങ്ങൾ അറിവിൻ യഥാർത്ഥ ആരാധന എന്താണ്? വിളിച്ചപേക്ഷിക്കുമ്പോൾ ആത്മാവ് ഇറങ്ങി വരുന്ന ബലിയാണ് യഥാർത്ഥ ആരാധന. അപ്പോൾ ഇതാ എല്ലാവരും ആമേൻ പറഞ്ഞു. ഏലിയ ഒരാള്, 400 പ്രവാചകന്മാർ പ്രാർത്ഥിച്ചിട്ട് ആത്മാവ് ഇറങ്ങി വന്നില്ല. ഏലിയ ഒരാള് പ്രാർത്ഥിച്ചപ്പോൾ, കർത്താവേ എനിക്ക് ഉത്തരമറിയണമേ, ഇതാ ഞങ്ങൾ ഇപ്പോൾ വീണ്ടും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു എറണാകുളം അതിരൂപതയിലെ ഈ അവസ്ഥയ്ക്ക് വേണ്ടി. ഏലിയ ഒരാള് പ്രാർത്ഥിച്ച പോലെ ഞങ്ങൾ കർത്താവിനോടൊപ്പമുള്ള, സഭയോടൊപ്പമുള്ള ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഉത്തരമറിയണമേ, ഉത്തരമറിയണമേ, ഉത്തരമറിയണമേ. ആത്മാവ് ഇറങ്ങി വന്ന് എല്ലാത്തിനെയും ദഹിപ്പിക്കണമേ, എല്ലാ അവസ്ഥയെയും വിശുദ്ധീകരിക്കണമേ. ആത്മാവ് ഇറങ്ങി വന്ന് വിജയിച്ചു കൊടുക്കണമേ. എല്ലാവരും സാഷ്ടാംഗം വീണ് പറഞ്ഞു, കർത്താവാണ് ദൈവം, കർത്താവാണ് ദൈവം എന്ന് പറഞ്ഞു.
പ്രൈസ് ദ ലോർഡ് എന്ന പോലെ ഒരാൾ പ്രാർത്ഥിച്ചാൽ മതി. കർത്താവിനോട് ചേർന്നുകൊണ്ട്, സഭയോട് ചേർന്നുകൊണ്ട്, മാർപ്പാപ്പയോട് ചേർന്നുകൊണ്ട്, സഭയോട് ചേർന്നുള്ള പ്രാർത്ഥനയുടെ ശക്തിയാണ് ഏലിയാ ഒരാൾ പ്രാർത്ഥിച്ച് പറഞ്ഞു വന്നത്. എന്നപോലെ ഇപ്പോൾ നമ്മളെല്ലാവരും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുക, ഏലിയാ പ്രാർത്ഥിച്ച പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. അവരുടെ ബോധ്യങ്ങളെ, അവരുടെ മനസാക്ഷിയെ, അവരുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. സത്യം എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കണമേ. 400 പ്രവാചകന്മാർ പറയുന്നതാണോ സത്യം, അതോ യഥാർത്ഥ സത്യം എന്താണ്? സഭയുടെ ഔദ്യോഗികമായ പ്രബോധനത്തോട് ചേർന്ന് നിൽക്കുന്നതാണോ സത്യം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം 400 പ്രവാചകന്മാരുടെ ഹിതമല്ല, അങ്ങയുടെ ഹിതം ഇവിടെ നിറവേറട്ടെ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ബുദ്ധിക്ക്, ഞങ്ങളുടെ ബോധ്യത്തിന്, ഞങ്ങളുടെ ഹൃദയത്തിന് അന്നു വേണ്ട ആഹാരം നൽകണമേ. അന്നു വേണ്ട ആഹാരം നൽകണമേ. ഞങ്ങളുടെ ബുദ്ധിക്ക്, ഞങ്ങളുടെ ബോധ്യത്തിന് പ്രകാശിപ്പിക്കണമേ. വിശ്വാസം, പ്രത്യാശ, ശരണം, അന്നു വേണ്ട ആഹാരം നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണേ. കർത്താവേ, ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണേ. ഞങ്ങൾ അന്ധരെ നയിക്കുന്ന അന്ധന്മാർ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ മാറ്റണേ. അന്ധരെ നയിക്കുന്ന അന്ധന്മാരാകാതെ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകും. എല്ലാവർക്കും സ്വാഗതവും നന്ദിയും. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിൽ 10-ാമത്തെ പാരഗ്രാഫാണ്. ഓരോ പാരഗ്രാഫും ഒന്നിനൊന്ന് വലുതാണ്, വിസ്മയമാണ് നിറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആമുഖം തന്നെ വചനത്തിനും കുർബാനയ്ക്കും നടുവിൽ, അതായത് ഒരു സന്യാസിയുടെ ജീവിതത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. എന്നാൽ ആ സന്യാസം കിഴക്കൻ സഭകളിൽ നിന്നാണ് സന്യാസമുണ്ടായത്. ആ സന്യാസത്തിലൂടെയാണ് സഭയുടെ ആത്മീയതയിലെ വലിയ രഹസ്യങ്ങൾ പുറത്തു വന്നത്. അങ്ങനെ സഭയുടെ ആരംഭകാലത്തെ ആ സന്യാസത്തിൽ നിന്നുണ്ടായ പ്രത്യേകത, ആ സന്യാസിയുടെ ജീവിതം വചനവും വിശുദ്ധ കുർബാനയിലും തൂങ്ങിക്കിടക്കുന്നു. അതാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് വേണ്ട രീതിയിൽ ഭയഭക്തിയോടെ നമ്മളത്, അതിൻ്റെ അന്തസത്ത സ്വീകരിച്ച് നമ്മൾ ജീവിക്കണം. രണ്ട് ധ്രുവങ്ങൾക്ക് നടുവിൽ കൊളുത്തിയിട്ടിരിക്കുന്ന ഒന്നാണ് ജീവിതമെന്ന്, അതാണ് ജീവിതം സന്യാസം പ്രത്യേക വിധത്തിൽ കാണിച്ചു തരുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ കാറ്റിലാണ്. ലോകത്തിൻ്റെ ഡു നോട്ട് ബി കൺഫോം ടു ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദിസ് വേൾഡ് എന്നാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്. നിങ്ങൾ ഈ ലോകത്തിൻ്റെ അനുരൂപരാകാതെ, എന്നാൽ വാസ്തവത്തിൽ എല്ലാവരും ഈ ലോകത്തിന് അനുരൂപരായിട്ടുള്ള ജീവിതമാണ്. എന്നാൽ ക്രിസ്ത്യാനിയുടെ ജീവിതം വചനവും പരിശുദ്ധാത്മാവും, അല്ലെങ്കിൽ വചനവും കുർബാനയുടെ നടുവിൽ തൂങ്ങിക്കിടക്കണം. ഇത് നമുക്കൊന്ന് സ്വന്തമായിട്ട്, നിങ്ങളെല്ലാവരും അത് വിശ്വസിക്കുകയും പ്രാക്ടീസ് ചെയ്യുന്നവരുമാണെങ്കിലും, ഇപ്പോൾ ഞാൻ തന്നെ ഈ ദിവസങ്ങളിൽ ഈ ഒരു രഹസ്യം മനസ്സിലായി. പിന്നെ തലേ ദിവസം തന്നെ അടുത്ത ദിവസത്തെ കുർബാനയുടെ വചനം വായിക്കുകയും, അതുകൂടാതെ സുവിശേഷവും വചനം വായിക്കുകയും, അതുപോലെ തന്നെ വിശുദ്ധ കുർബാന എന്നത് വെറും നമ്മുടെ ഒരു നിയോഗം വെച്ചിട്ടുള്ള ഒരു കുർബാനയല്ല, ലോകം മുഴുവനെയും, മനുഷ്യരെ മാത്രമല്ല സകല സൃഷ്ടികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുർബാനാർപ്പണമായി മാറിയിരിക്കുകയാണ്. എനിക്ക് ഇപ്പൊ നോക്കുമ്പോൾ അതിനകത്ത് ഓരോ വാക്കുകളിലും അത് ശരിവെക്കുകയാണ്. കുർബാനയിൽ നമ്മൾ ഓരോ വാക്കുകളും
ഓരോ ഗാനങ്ങളിലും മനസ്സിലാവുന്നത് ഈ പ്രപഞ്ചം തന്നെ രൂപാന്തരീകരിക്കുന്ന പദ്ധതിയായിട്ടാണ്, അതിലെ വാക്കുകളും അതിലെ അടയാളങ്ങളുമെല്ലാം. അങ്ങനെ കുർബാന അർപ്പണം ഈ ദിവസങ്ങളിൽ വലിയ ഒരു ലോകം മുഴുവനെയും വേഗം രൂപാന്തരീകരിക്കണേ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് സ്നേഹമുള്ളവരെ. അതാണ് ഞാൻ പണ്ടെല്ലാം ഈ രോഗശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് എൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു തോത് ഇതാണ്: ആകാശത്തിന് കീഴേ മനുഷ്യരുടെ നന്മയ്ക്കായി വേറൊരു നാമവുമില്ല യേശു നാമമല്ലാതെ. ഇത് പറഞ്ഞുകൊണ്ട് എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ഈശോ വന്നിരിക്കുന്നത്. ഈശോ ലോകരക്ഷകനാണ്. ഇത് പ്രഘോഷിക്കുമ്പോൾ വലിയ രോഗശാന്തി ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതുമാത്രം പ്രഘോഷിച്ചാൽ പോരാ. ഈ കർത്താവ് മരിച്ച സകല മനുഷ്യരെയും അന്ത്യദിനത്തിൽ ഉയർപ്പിച്ച് തന്നെ പോലെ താബോർ മലയിൽ രൂപാന്തരീകരിച്ച് താൻ നിന്ന പോലെ, അവിടെ എലിയായും മോശയും വന്നതുപോലെ നമ്മളെല്ലാവരെയും ലോകം മുഴുവനെയും രൂപാന്തരീകരിക്കുമെന്നും, മനുഷ്യരെ മാത്രമല്ല സൃഷ്ടിപ്രപഞ്ചം മുഴുവനും രൂപാന്തരീകരിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്ന് വിശ്വസിച്ച് അങ്ങനെ ഒന്ന് വിശ്വസിച്ച് കർത്താവേ, ലോകം മുഴുവനും ഈ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും അങ്ങയുടെ ബലി അർപ്പണത്തിലൂടെ ഈ അൾത്താരയിലെ ബലിയിലൂടെ രൂപാന്തരീകരിക്കപ്പെടും. ഇത് നമ്മൾ 11-ാമത്തെ കണ്ണികയിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് കൂടുതൽ രോഗശാന്തികൾ ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ രോഗശാന്തികൾ ഉണ്ടാവുന്നതിൻ്റെ കാരണം കർത്താവ് അടയാളങ്ങൾ സഹിതം പ്രബോധനത്തെ ശരിവെക്കുന്നു. ഈ പ്രബോധനം ശരിയാണെന്ന് കർത്താവ് അടയാള സഹിതം വെക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ കർത്താവ് ക്രിസ്ത്യാനികളുടെ കർത്താവാണെന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. ലോകം മുഴുവൻ്റെയും സൃഷ്ടിപ്രപഞ്ചം മുഴുവനെയും രൂപാന്തരപ്പെടുത്തുന്ന കർത്താവാണ്. അപ്പോൾ നമ്മൾ തുടർന്ന് വായിക്കുകയാണ് ഇവിടെ. ഇത് റൗണ്ട് ഒന്ന് വായിച്ചോട്ടെ. ഫിലിപ്പിയ 3:21 ഉണ്ടോ: സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം വരെ രൂപാന്തരപ്പെടും. ഉണ്ടോ, ഇത് ശരീരം. ഇനി ഈ പ്രപഞ്ചം മുഴുവനെയും രൂപാന്തരപ്പെടുത്തും. ആ ലെവലിലാണ് നമ്മൾ ഇനി ബലി അർപ്പിക്കേണ്ടത് ഇന്ന് മുതൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ബലി അർപ്പിക്കുമ്പോൾ. അപ്പോൾ ഒന്നുകൂടി ഈ ഭാഗം ഒന്ന് വായിച്ച് മുന്നോട്ട് പോവുകയാണ്. രണ്ട് ധ്രുവങ്ങൾക്ക് നടുവിൽ കൊളുത്തിയിട്ടിരിക്കുന്ന ഒന്നാണ് ജീവിതമെന്ന്. ജീവിതം, എനിക്കിത് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. നമ്മുടെ ജീവിതം സന്യാസം പ്രത്യേക വിധത്തിൽ കാണിച്ചു തരുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ സന്യാസത്തിൻ്റെ അവസ്ഥ എന്താണ്? ആ സന്യാസം അതുപോലെയുള്ള ആഴത്തിലേക്ക് വരണോ വേണ്ടയോ? ഈ സന്യാസികൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട വൈദികരും സന്യസ്തരും അവരുടെ ജീവൻ കർത്താവിന് വേണ്ടി കാഴ്ചവെച്ച് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളവരാണ്. പക്ഷേ അവർ ഈ ഒരു വലിയ രഹസ്യം അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതുപോലെ അനുധാവനം ചെയ്യുന്നുണ്ടോ? ഈ ധ്രുവങ്ങൾ ദൈവവചനവും വിശുദ്ധ കുർബാനയുമാണ്. ഇതിൻ്റെ അർത്ഥം ജീവിതമെന്നത് ഏകാന്ത സന്യാസ രൂപങ്ങളിൽ അയാൾ തന്നെയും, അതായത് എർമിറ്റസ് ലൈഫ് അയാൾ തന്നെയും, അതെപ്പോഴും വ്യക്തിപരമായ ഒരു വിളിക്ക് വ്യക്തിപരമായ പ്രത്യുത്തരമാണെന്നും, നമ്മുടെ ഇഷ്ടപ്രകാരമുള്ളൊരു ജീവിതമല്ല, ദൈവം വിളിക്കുകയും ദൈവം അതിനുള്ള കൃപയും കഴിവും കൊടുത്ത് നടത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയാണത്. ഒരു വിളിക്ക് വ്യക്തിപരമായ പ്രത്യുത്തരമാണെന്നും അതേസമയം തന്നെ സഭാത്മകവും സാമൂഹ്യപരവുമായൊരു സംഭവമാണെന്നാണ്. അതേസമയം സഭാത്മകവും സഭയോട് ചേർന്ന് നിൽക്കുകയും സഭയുടെ മാർപ്പാപ്പയുടെയും പിതാക്കന്മാരുടെയും പ്രബോധനങ്ങളെ സ്വീകരിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകമുള്ളൂ. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ബുധനാഴ്ച മുതൽ മാർപ്പാപ്പ ഇറക്കുന്ന പുതിയ ഒരു ഒരു സീരീസാണ് പരിശുദ്ധാത്മാവും സഭയും എന്നത്. അത് നിങ്ങൾ അത് ശ്രദ്ധിക്കണം, അത് പഠിക്കണം.
നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിതമല്ല സഭ. സഭാത്മകവും സാമൂഹ്യപരവുമായ ഒരു സംഭവമാണത്. ഇനി ഒരു സന്യാസിക്ക് ആരംഭം കുറിക്കുന്നത് ദൈവവചനമാണ്. ഓ പ്രൈസ് ദ ലോർഡ്! ഇത് ശരിക്കും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മുടെ ഹൃദയത്തെ തൊട്ട് സംസാരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിത അനുഭവത്തെ നോക്കിക്കണ്ട് സംസാരിക്കുകയാണ്. എൻ്റെ അവസ്ഥ തന്നെയാണിത്. ഒരു സന്യാസിക്ക് ആരംഭം കുറിക്കുന്നത് ദൈവവചനമാണ്. സ്ത്രീയന്മാരിൽ സംഭവിച്ചതുപോലെ വിളിക്കുന്ന, ക്ഷണിക്കുന്ന, വ്യക്തിപരമായ ആഹ്വാനം ചെയ്യുന്ന വചനം ഉണ്ടോ? വിളിക്കുന്ന വചനം നമ്മെ വിളിക്കുന്നു, ക്ഷണിക്കുന്നു, വ്യക്തിപരമായ ആഹ്വാനം ചെയ്യുന്നു. എല്ലാവർക്കും വളരെ കൃത്യമാണിത്. നമ്മൾ ഓരോരുത്തർക്കും. ഇനി അടുത്തതാണ് വലിയ കാര്യം. വചനം ഒരു വ്യക്തിയെ സ്പർശിക്കുമ്പോൾ അനുസരണ ജനിക്കുന്നു. അപ്പൊ അനുസരണ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? വചനം സ്പർശിക്കുന്നില്ല. അതായത് ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ശ്രദ്ധ സംജാതമാകും. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം. നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് ജീവിച്ചു പോരുന്നതല്ല ക്രിസ്തീയ ജീവിതം. എന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന് വചനം നമ്മളോട് പറയും. വചനം എന്താണെന്ന് ഇപ്പൊ തുറന്നുള്ള ഭാഗത്ത് പറയുന്നുണ്ട്. ഓരോ ദിവസവും വചനമാകുന്ന അപ്പത്താൽ സന്യാസി പരിപോഷിപ്പിക്കപ്പെടുന്നു. അതിൻ്റെ അഭാവത്തിൽ അയാൾ മരിച്ചവനെ പോലെയാണ്. ഇതും നമുക്ക് അനുഭവമാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് യാതൊരു ശക്തിയുമില്ല. എന്തുകൊണ്ടാണ്? അന്നത്തെ വചനം കിട്ടിയില്ല. തൻ്റെ സഹോദരി സഹോദരന്മാർക്ക്, ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ന് രാവിലെ, രാവിലെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മണിക്ക് സമയം, ഞാൻ 12 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നോട് കർത്താവ് പറയാണ്, ഞാൻ നിന്നിൽ അതിശക്തമായി വസിക്കുന്നുണ്ട്, എങ്കിലും നിനക്ക് ബലഹീനതകൾ ഉണ്ടാകും. ഓ, എനിക്ക് ഭയങ്കര സമാധാനമായി. എന്നിട്ട് ഒരു വചനം എന്നോട് പറയാണ്, 2 കൊരിന്ത്യോസ് 4:7. ഈ വചനം തന്നു 2 കൊരിന്ത്യോസ് 4:7. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ്. ഷോ, എനിക്ക് അത് കഴിഞ്ഞിട്ടുണ്ടായ അഭിഷേകം, അതുവരെ ഞാനിങ്ങനെ, കർത്താവെ ഇത്രയും അഭിഷേകവും ഇത്രയും കൃപകളെല്ലാം ഉണ്ടെങ്കിലും എന്തോരം ബലഹീനതകളാണ് എന്നിലുള്ളതെന്നോ, എൻ്റെ ബലഹീനതകളെ ഓർത്ത് ഞാൻ അങ്ങ് വിഷമിച്ചിരിക്കുമ്പോഴാണ് കർത്താവ്, ഞാനത് എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു. എന്നിട്ട് അവിടെ വീണ്ടും 2 കളറിൽ മാർക്ക് ചെയ്തു, ആമേൻ ആമേൻ. അതോടെ ഭയങ്കര അഭിഷേകമായി കേട്ടോ. അപ്പൊ നമ്മളെ ശക്തിപ്പെടുത്തുന്ന, ജ്വലിപ്പിക്കുന്ന വചനം നമുക്ക് കിട്ടണം എല്ലാ ദിവസവും. അപ്പോഴാണ് നമുക്ക് ജ്വലനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മരിച്ചവനെ പോലെ എന്തുപറ്റി? ഓ, ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? ഇങ്ങനെ ഒരു നിരാശ നിറഞ്ഞ ഒരവസ്ഥ. വചനം കിട്ടാഞ്ഞിട്ടാണ് എന്നോട് അങ്ങനെ പലരും പറഞ്ഞ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറയും, ഇപ്പൊ ഒന്ന് പ്രാർത്ഥിച്ച് ഈശോ എന്താണ് പറയണത്, ഒരു വചനം തരാൻ പറഞ്ഞേ. അപ്പൊ ചിലവര് പറയും, എനിക്ക് ബ്രദറൊക്കെ കിട്ടണമായിരുന്നു, അങ്ങനെ ഈശോ സംസാരിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാൽ അറ്റ്ലീസ്റ്റ് പ്രാർത്ഥനാപൂർവ്വം ബൈബിൾ തുറന്നൊന്ന് വായിച്ചേ. ബൈബിള് തുറന്നപ്പോ ഇതാ വരുന്നു ശക്തമായ ഒരു വചനം. അങ്ങനെ വന്നൊരു വചനം ഞാൻ പറയാണ് കേട്ടോ. ഒന്ന്, അയ്യോ, ഒന്ന് കുറേ ദിവസം 15:58 തുറന്നപ്പോ ആ വചനം കിട്ടിയത്. ഞാനിപ്പൊ തുറന്നപ്പോഴും 1 കൊരിന്ത്യോസ് 15 കിട്ടിയത് കേട്ടോ. 1 കൊരിന്ത്യോസ് 15:58 പറയാണ്, എൻ്റെ വാത്സല്യ സഹോദരരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കും. ഇതുണ്ടോ?
എനിക്ക് കർത്താവ് പറഞ്ഞു എനിക്ക് കേട്ടുകൂടാ ബ്രദറെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബൈബിള് തുറന്നൊന്ന് വായിക്ക. തുറന്നു വായിച്ചപ്പോൾ അന്ന് തുറന്നു വായിച്ചപ്പോൾ ഈ വചനമാണ് കിട്ടിയത്. ഇത് പറയാൻ വേണ്ടി ഞാൻ തുറന്നപ്പോൾ ഇപ്പോഴും എനിക്ക് ഈ വചനം തന്നെ കിട്ടേ. ഹല്ലേലൂയ. ഒന്ന് പറയും ദിവസം 15:58. അപ്പം നമ്മളെ താങ്ങി നിർത്തുന്ന വചനമാണ് വചനം. വചനത്തെ മുറുക്കെ പിടിക്കണം. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുക്കെ പിടിക്കുവിൻ, അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ല. ഫിലിപ്പിയ 2:16. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്യാം, നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് ചെയ്യാം. പക്ഷെ നിരാശപ്പെടാതെ കർത്താവിൽ അചഞ്ചലായിരിക്കുവിൻ. ഓക്കെ, അപ്പോൾ ഇതാണ്. ആ വചനം കിട്ടാത്ത അവസ്ഥയിൽ അയാൾ മരിച്ചവനെ പോലെയാണ്. തന്റെ സഹോദരി സഹോദരന്മാർക്ക് പങ്കുവെക്കാൻ ഒന്നുമില്ലാത്തവനായി തീരുന്നു. നമ്മൾ കൊടുക്കുന്ന പണമോ കാഴ്ച വസ്തുക്കളോ ഉടുപ്പോ ഇതൊന്നും അല്ല, അവന് വചനം കൊടുക്കാൻ സാധിക്കണം. ഇനി കേട്ടോട്ടോ, ഇനിയാണ് ഇവിടെ പറയുന്ന വലിയൊരു ആറ്റം ബോംബ്. പങ്കുവെക്കാൻ ഒന്നുമില്ലാത്തവനായി തീരുന്നു, കാരണം വചനം മിശിഹായാണ്. ഹല്ലേലൂയ. കാരണം വചനം മിശിഹായാണ്. അതാണ് ഈ വചനം എന്ന് പറഞ്ഞാൽ ചുമ്മാ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളല്ല. അതാണ് പരിസയർക്ക് പറ്റിയ അബദ്ധം. അവർ ഒരു അക്ഷരങ്ങളെയാണ് മുറുക്കെ പിടിച്ചത്. എന്നാൽ വചനം മിശിഹായാണ്. മിശിഹായുമായി സാദൃശ്യപ്പെടാനാണ് സന്യാസി വിളിക്കപ്പെട്ടിരിക്കുന്നത്. സന്യാസി എന്ന് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും മറ്റൊരു ക്രിസ്തുവാകാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ്, ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. എന്നാൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ഇത് അഭിഷേകമാകുന്നതെന്നാണ് പല കണ്ടുപിടുത്തം. ഇനി നമുക്ക് കേൾക്കാം. സഹോദരന്മാരോടുകൂടെ സമയത്തെ വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥന ചെല്ലുമ്പോഴും, ഈ സമയത്തെ വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞതാണ് യാമപ്രാർത്ഥന, ചെല്ലുമ്പോഴും സന്യാസിയിൽ വചനത്തിൻ്റെ സാംശീകരണം തുടരുന്നു. കണ്ടോ, വചനത്തിൻ്റെ സാംശീകരണം തുടരുന്നു. കുർബാനയിലോ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന വചനം മാത്രമല്ല, യാമപ്രാർത്ഥനകളിലും വചനത്തിൻ്റെ സാംശീകരണം തുടരുന്നു. എന്നിട്ടിവിടെ പ്രത്യേകം മാർപ്പാപ്പ പറയുകയാണ്, പൗരസ്ത്യ സഭകൾക്കെല്ലാം ന്യായമായും അഭിമാനിക്കാവുന്ന ഒന്നാണ് അവയുടെ അതിസമ്പന്നമായ ആരാധനക്രമഗീതങ്ങൾ. കണ്ടോ, ഇതെനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. എനിക്കെന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആരാധനാക്രമഗീതങ്ങൾ ഇവിടെ മാർപ്പാപ്പ എടുത്തു പറയുകയാണ്, പൗരസ്ത്യ സഭകൾക്കെല്ലാം, എല്ലാ പൗരസ്ത്യ സഭകൾക്കും ന്യായമായും അഭിമാനിക്കാവുന്ന ഒന്നാണ് അവയുടെ അതിസമ്പന്നമായ ആരാധനാക്രമഗീതങ്ങൾ. ആരാധനാക്രമത്തിലുള്ള ഗീതങ്ങളാണ് നമ്മൾ പാടാവൂ. നമുക്കിഷ്ടമുള്ള പാട്ടുകളല്ല പാടേണ്ടത്. അതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? വചനം വായിക്കുകയും, ഒന്ന്, രണ്ട്, വചനം ഗ്രഹിക്കുകയും സാംശീകരിക്കുകയും അവസാനം ആലപിക്കുകയും ചെയ്യുന്നതിൻ്റെ തുടർച്ച തന്നെയാണിത്. ഉണ്ടോ, നാല് കാര്യം ആണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ വായിച്ച വചനം ഗ്രഹിക്കുന്നു. ഹി കണ്ടിന്യൂസ് ഹിസ് അസിമുലേഷൻ ഓഫ് ദ വേർഡ്. വായിച്ച വചനം ഗ്രഹിക്കുന്നു, അത് വായിക്കുന്നു, ഗ്രഹിക്കുന്നു, സാംശീകരിക്കുന്നു, അവസാനം ആലപിക്കുന്നു. ഞാൻ എഴുതിയ ചില പാട്ടുകൾ, സഭയുടെ ആരാധനക്രമ ഗീതങ്ങൾ അങ്ങനെ തന്നെയാണ്. ഞാൻ എഴുതിയൊരു പാട്ടിൻ്റെ ഉദാഹരണം പറയുകയാണ്, മുന്തിരി ചെടി തൻ ശാഖയാം ഞാൻ നിന്നിൽ ചേർന്ന് നിൽക്കുമ്പോൾ ഏറെ ബലങ്ങൾ കാക്കുമല്ലോ എൻ ആത്മാവിന. അതുകൊണ്ട് അപ്പം ആ വചനം വായിച്ചു, അത് ഗ്രഹിച്ചു, സാംശീകരിച്ചു, അത് ആലപിച്ചു എന്നമാതിരിയാണ് വിശുദ്ധ കുർബാനയിലെ അല്ലെങ്കിൽ ആരാധനക്രമത്തിലെ ഗീതങ്ങളെല്ലാം ദൈവവചനത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ദൈവവചനം തന്നെയാണ്. സങ്കീർത്തനങ്ങളിൽ നിന്നും
ഈശോ തന്നെ പറഞ്ഞിട്ടുള്ള വചനങ്ങളുമാണ്. അതിന് ഞാൻ മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം വിവരിച്ചതാണ്, അതുകൊണ്ട് ഇനി വിവരിക്കുന്നില്ല. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും അനുഭവത്തിലൂടെ അരിച്ചെടുത്ത് സ്വന്തമാക്കുന്ന ബൈബിൾ ഭാഗങ്ങളുടെ ഉദാത്തമായ വ്യാഖ്യാനങ്ങളാണ് ഈ ഗീതങ്ങൾ. കണ്ടോ, വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും അനുഭവത്തിലൂടെ അരിച്ചെടുത്ത് ഫിൽട്ടേർഡ് ആൻഡ് പേഴ്സണലൈസ്ഡ് ത്രൂ ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് ആൻഡ് ദാറ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി. എന്തോ ഒരു വലിയ കാര്യമാണ്. ഉദാഹരണത്തിന്, വിശുദ്ധ കുർബാനയിലെ ഒരു ഗാനം എൻ്റെ മനസ്സിൽ വരികയാണ്, നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. ഉണ്ടോ, ഇത് ചുമ്മാ എഴുതിയിരിക്കുന്നതല്ല, സങ്കീർത്തനം 18 ഉള്ള വാക്കാണത്, വചനമാണ്. പാപികളെ വരെയും മാടി വിളിച്ചവനാ, അനുതാപികളാം ഏവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാം, കരുണാനിധിയാം കർത്താവേ നിൻ സ്തുതി. കണ്ടോ, അപ്പം അത് പാടില്ല, അത് കുർബാനയില്ലേ, പാടില്ല ആൾക്കാരത്, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എങ്ങനെ പിന്നെ കുർബാന അനുഭവമാകണത്? തക്സയിൽ എല്ലാ ദിവസവും കുർബാനയിലെ ആരാധനക്രമത്തിലെ ഗീതമാണിത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. അപ്പൊ ഞാനത് ഒരിക്കൽ അച്ഛനോട് പറഞ്ഞപ്പോ, അത് നിങ്ങൾ പാടണ്ടല്ലേ, ഞങ്ങൾ പാടിക്കോളാം, പക്ഷെ അച്ഛൻ അത് കഴിയുമ്പോഴേ അടുത്ത പ്രാർത്ഥന തുടങ്ങാവൂ, അച്ഛൻ ഓടി അങ്ങ് പ്രാർത്ഥിക്കരുത്. ഇതാണ് പ്രശ്നം. അവിടെയുള്ള ആ 3 ഗാനങ്ങൾ എത്ര ശ്രേഷ്ഠമായ കാര്യമാണ്. ദൈവിക ദൂതന്മാർ ഈ വിഭജിക്കുന്ന വൈദികനെ നോക്കി നിൽക്കുന്നു എന്നുള്ളത് പറഞ്ഞില്ലെന്നും. അപ്പോ ഇതാണ് പ്രശ്നം. എന്തുകൊണ്ട് കുർബാന അനുഭവമാവുന്നില്ല? ഈ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും അനുഭവത്തിലൂടെ അരിച്ചെടുത്ത് സ്വന്തമാക്കുന്ന ബൈബിൾ ഭാവങ്ങളുടെ ഉദാത്തമായ വ്യാഖ്യാനങ്ങളാണ് ഈ ഗീതങ്ങൾ. സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാവുന്നു. ഉണ്ടോ, ഈശോ തന്നെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ്. അതിനു പകരം വേറെ എന്തെങ്കിലും പാട്ട് പാടിയാൽ മതിയാവോ? അപ്പോ ഇതെല്ലാം നമുക്കൊരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവമേ, ഈ ആരാധനക്രമത്തിൽ, സഭയുടെ ഔദ്യോഗിക ആരാധനക്രമത്തിലെ ഗീതങ്ങൾ തന്നെ ആലപിക്കണം എന്ന് ഈ പ്രബോധനം പറയുന്നല്ലേ? ഈ പ്രബോധനം അതല്ലേ മാർപ്പാപ്പ പറയുന്നത്? പൗരസ്ത്യ സഭകൾക്കെല്ലാം ന്യായമായും അഭിമാനിക്കാവുന്ന ഒന്നാണ് അവയുടെ അതിസമ്പന്നമായ ആരാധനക്രമ ഗീതങ്ങൾ. വചനം വായിക്കുകയും ഗ്രഹിക്കുകയും സംശീകരിക്കുകയും അവസാനം ആലപിക്കുകയും ചെയ്യുന്നതിൻ്റെ തുടർച്ച തന്നെയാണിത്. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും അനുഭവത്തിലൂടെ അരിച്ചെടുത്ത് സ്വന്തമാക്കുന്ന ബൈബിൾ ഭാഗങ്ങളുടെ ഉദാത്തമായ വ്യാഖ്യാനങ്ങളാണ് ഈ ഗീതങ്ങൾ. ശ്രീമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ കുർബാന പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് ഇനി എന്തെങ്കിലും കാരണവശാൽ അവിടെ അവർ പാടുന്നില്ലെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ ഈ കുർബാന പുസ്തകത്തിലെ ആ ഗാനം പാടി ഈ ഒരു ഉൾക്കാഴ്ചയോടെ പാടണം. ഇത്രയും നമ്മൾ ഇന്നലെ വരെ പഠിച്ചത് തന്നെയാണ് കേട്ടോ. നിങ്ങളിൽ ചിലർക്ക് തോന്നാം, ബ്രദറെ ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. എനിക്കറിയില്ല, പഠിച്ചതാണെങ്കിലും അത് വീണ്ടും വീണ്ടും പഠിച്ച് അതിന് നമുക്കും നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. എന്തുകൊണ്ടാണ് സഭയിൽ ഈ പ്രശ്നങ്ങൾ? ഈ പ്രശ്നങ്ങൾ മര്യാദയ്ക്ക് കുർബാനയല്ലാത്തതുകൊണ്ടാണ്. മര്യാദയ്ക്ക് കുർബാനയല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിച്ച് കുർബാന ചെല്ലാണ്ടാകുമ്പോൾ എന്താ കുർബാനയുടെ അർത്ഥം പിന്നെ? അഗാധമായ ദൈവകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും തൻ്റെ സമ്പൂർണമായ ദാരിദ്ര്യ അവസ്ഥയെക്കുറിച്ചുള്ള അവബോധത്തെ പ്രഘോഷിക്കാനേ ഒരു സന്യാസി കഴിയൂ. അതാണ് ഈ സന്യാസിക്കുണ്ടായിരിക്കേണ്ട ആ ദാരിദ്ര്യം.
അഗാധമായ ദൈവകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും തൻ്റെ സമ്പൂർണമായ ദാരിദ്ര്യ അവസ്ഥയെക്കുറിച്ചുള്ള അവബോധത്തെ തൻ്റെ സമ്പൂർണമായ ദാരിദ്ര്യം ഉണ്ടോ? നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോണത്, ധ്യാനം കൂടാൻ പോണത്, കുർബാന കാണാൻ പോണത് എല്ലാം എന്തെങ്കിലും ഭൗതികമായത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വിസ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവിടെ പറയുന്നത് ദാരിദ്ര്യം, ദരിദ്രനാവുക എന്നുള്ളതാണ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടൊരു കാര്യമാണ് ദരിദ്രനാവുക. രണ്ട് യജമാനനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല, മാമോനും ദൈവവും. ഇന്ന് വലിയ കൊട്ടാരങ്ങൾ പോലെയുള്ള വീടുകളും രണ്ട് മൂന്ന് വണ്ടികളും ധാരാളം സമ്പാദ്യങ്ങളും പലതരത്തിലുള്ള സേവിങ്സുകളും. എല്ലാവരും ചോദിക്കും, ബ്രദറിന് എന്താ സേവിങ്സ് വല്ലതുണ്ടോ? എന്ത് സേവിങ്സാ ഉള്ള? ഇത്രയും നാൾ ജീവിച്ചിട്ട് ഒരു സേവിങ്സും ഇല്ലേ? ഇങ്ങനെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അത് സുവിശേഷത്തിൽ എവിടെ പറഞ്ഞേക്കുന്നത്? സുവിശേഷത്തിൽ ഏതെങ്കിലും ഒരു വചനം പറയുന്നുണ്ടോ? ഈ ഇടയ്ക്ക് ഒരാളോട് അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ്റെ അപ്പൻ എപ്പോഴും അവനോട് പറയുന്നു, പറഞ്ഞേ നിനക്ക് നീ സേവ് ചെയ്യണം, സേവ് ചെയ്യണം എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ സുവിശേഷത്തിലെങ്ങും പറഞ്ഞിട്ടില്ലല്ലോ. പെട്ടെന്ന് അവൻ സ്റ്റക്കായി. ശരിയാണല്ലോ, സുവിശേഷത്തിൽ എവിടെ പറഞ്ഞേക്കണം? നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു വചനം സേവ് ചെയ്യണമെന്ന്, പൈസ സേവ് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്ന ഒരു വചനം നിങ്ങൾക്ക് അറിയോ? എങ്കിൽ എന്നെ ഒന്ന് കാണിച്ചതായോ? എൻ്റെ നോട്ടത്തിലില്ല. മറിച്ച് പറഞ്ഞേക്കുന്നത്, നിങ്ങൾ കലപ്പുളകളിൽ ശേഖരിക്കരുത്. ആ വയലിലെ ലില്ലികളെ നോക്കുവിൻ, ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ. അപ്പോൾ അതാണ് സന്യാസിയുടെ ജീവിതം. സന്യാസി അഗാധമായ ദൈവകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും തൻ്റെ സമ്പൂർണമായ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ചുള്ള അവബോധത്തെ പ്രഘോഷിക്കാനേ ഒരു സന്യാസിക്ക് കഴിയൂ. ആ ദാരിദ്ര്യത്തെ പ്രഘോഷിക്കുക, കർത്താവേ ഞാൻ ദരിദ്രനായത് നിന്നെപ്പോലെ ആകാൻ വേണ്ടിയിട്ടാണ്. നിന്നെപ്പോലെ ആകണമെങ്കിൽ ഞാൻ ദരിദ്രനാകണം. കൂടുതൽ ഉദാത്തമായ ഒരു രക്ഷയുടെ പേരിൽ ഇത് സഹായത്തിന് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയും ആഹ്ലാദത്തിൻ്റെ ഉദ്ഘോഷണവുമായി പരിണമിക്കുന്നു. കാരണം തൻ്റെ നികൃഷ്ടതയുടെ അഗാധത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള രക്ഷ അചിന്ത്യമാണ്. അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത് 27 വിശുദ്ധ ബേസിൽ, സെയിൻറ്റ് ജോൺ ക്രിസോസ്തും, സെയിൻറ്റ് ഗ്രിഗറി ഓഫ് നൈസ, ഇവരുടെ എല്ലാം ലേഖനങ്ങളാണ് ഈ ദാരിദ്ര്യത്തിൻ്റെയും അങ്ങനെ സന്യാസത്തിൻ്റെ എന്താണ് യഥാർത്ഥ സന്യാസം. അപ്പം ഈ കാരണത്താലാണ് പാപപ്രതിക്കായുള്ള യാചനകളും ദൈവമഹത്തിനായുള്ള സ്തുതികളും ആരാധനാക്രമത്തിലെ പ്രാർത്ഥനകളിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്നത്. അനന്തമായ ഒരു പരമ്പരയിലെ അവസാനത്തേതും ആരാധനക്രമ ഭാഷയിൽ നന്ദിപൂർവം വളരെ സ്തുതിക്കപ്പെടുന്നതുമായ ഈ വിരോധാഭാസത്തെക്കുറിച്ചുള്ള വിസ്മയത്തിൽ ക്രിസ്ത്യാനി മുങ്ങിപ്പോകുന്നു. അപരിമേയൻ അപരിമിതിയെ അംഗീകരിക്കുന്നു, കന്യക പ്രസവിക്കുന്നു, മരണം വഴി ജീവൻ തന്നെയായവൻ മരണത്തെ എന്നേക്കുമായി ജയിക്കുന്നു. സ്വർഗത്തിൻ്റെ ഉയരങ്ങളിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഒരു മനുഷ്യ ശരീരം ആസന്നമായിരിക്കുന്നു. അതാണ്, ഇത് എന്തോ വലിയ കാര്യമാണ്. പിതാവിൻ്റെ വലതുഭാഗത്ത് ഒരു മനുഷ്യ ശരീരം ആസന്നമായിരിക്കുന്നു. എഫേസോസ് 2:6 നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ഈ ഭാഗം നമുക്ക് നാളെ വിശദമായിട്ട് പഠിക്കാം. എഫേസോസ് 2:6 ഒന്ന് എടുത്ത് വായിക്കാം. നമ്മൾ പിതാവിൻ്റെ വലതുഭാഗത്ത് ആൾറെഡി ആണ്. വരുവിൻ, ഈശോയെ നന്ദി പറയുന്നു, ഈശോയെ നന്ദി പറയുന്നു. ലോർഡ് പ്രൈസ് യു ജീസസ്. കർത്താവേ നന്ദി, ഈശോയെ നന്ദി. ഞങ്ങൾ ഈ ആരാധനയിലൂടെ ഞങ്ങളുടെ ദാരിദ്ര്യവും ഞങ്ങളുടെ എല്ലാം അങ്ങയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ വിമോചനത്തിലൂടെയും രക്ഷാകൃത്യത്തിലൂടെയും ഈശോയുടെ ജീവിതവുമായിട്ടൊന്നായിക്കൊണ്ട് പിതാവിൻ്റെ വലതുഭാഗത്താകുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇവിടെ പറയുന്നത് കാറോസൂസായ പ്രാർത്ഥനകളെക്കുറിച്ചാണ്. അപ്പോൾ ഈ കാറോസൂസ പ്രാർത്ഥനകളെല്ലാം
ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ എവിടെ നിർത്തുന്നു? ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.